ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ടോണർ ആവശ്യമാണോ ഇല്ലയോ, എന്താണ് ഒരു ടോണർ, എങ്ങനെയാണ് ടോണർ സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ടൈപ്പ് ടോണറാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കിന്നിന് ടോണർ നല്ലതാണോ. ഇത്രയും ക്വസ്റ്റ്യൻസിന് ഉത്തരമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്നല്ലെങ്കിൽ ടോണർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ടോണർ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തവരായിരിക്കും. എല്ലാത്തിനുള്ള ഉത്തരം ഈ ഒരൊറ്റ വീഡിയോയിൽ തരാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങളുടെ സംശയം മാറുന്നതാണ് എന്റെ വിശ്വാസം. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ടോണർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം 99% അല്ല, 99.999% ടോണേഴ്സും ലിക്വിഡ് ഫോമിലാണ് തന്നെ. അപ്പം ലിക്വിഡ് ഫോമിലുള്ള ഒരു ഐറ്റം ആണ് ടോണർ എന്ന് പറയുന്നത്. ഇനി ഈ ടോണർ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തതിനൊരു ഉദ്ദേശം ഉണ്ടാവണമല്ലോ. പണ്ട് കാലഘട്ടത്ത് കുറച്ച് നമ്മുടെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി, അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പ് ഇട്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോഴോ, അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഹാർഡ് വാട്ടറിൽ മുഖം കഴുകുമ്പോഴൊക്കെ നമ്മുടെ മുഖം അങ്ങനെ വലിഞ്ഞിരിക്കും. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും നമ്മൾ ചില ഫേസ് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം അങ്ങനെ വലിഞ്ഞ് മുറുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ സ്കിന്നിന് ആ മുഖം വലിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു ലിക്വിഡ് ബേസ്ഡ് ടോണർ ഈ സാധനം കണ്ടുപിടിച്ചത്. അപ്പം നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ വലിഞ്ഞു മുറുക്കം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ടോണർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. പക്ഷെ കാലം മാറി 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 വരുംതോറും ടോണർ ഈ ഒരു സമയത്ത് അങ്ങ് എന്താ പറയാ, ക്ലെൻസർ മുതൽ സൺസ്ക്രീനിന്റെ വരെ ഉപകാരങ്ങൾ തന്നു തുടങ്ങി എന്നാണ് ഓരോ ബ്രാൻഡുകളും പറയുന്നത്. ചിലര് ടോണർ എക്സസ് ഡേർട്ട് കളയാനായിട്ട്, അല്ലെങ്കിൽ എക്സസ് മേക്കപ്പുകൾ റിമൂവ് ചെയ്യാനായിട്ട്, എക്സസ് ഓയിൽ കൺട്രോളിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടോണർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ടോണറിന് ഒരു ഡെഫിനേഷൻ അല്ല. ശരിക്കും ടോണർ യൂസ് ചെയ്യുന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ്. ടോണറിന് പകരം നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ, അതായത് ഡബിൾ ക്ലെൻസ് ചെയ്യുക, അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ കുറെ പേര് അങ്ങനെ ടോണർ യൂസ് ചെയ്യാറുണ്ട്. ടോണറിന്റെ ഉദ്ദേശം എക്സസ് ഡേർട്ട് കളയുക, അല്ലെങ്കിൽ എക്സസ് മേക്കപ്പ് കളയുക, അല്ലെങ്കിൽ ഓയിൽ റിമൂവ് ചെയ്യുക, ഇതൊന്നും അല്ല ടോണറിന്റെ ഉദ്ദേശം. ഇനി ടോണർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, ടോണർ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ക്ലെൻസ് ചെയ്തതിന്, അതായത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷവും മോയ്സ്ചറൈസറിന് മുൻപുമാണ് ടോണർ യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്, ഒരു വാട്ടർ ആണ്, വാട്ടർ ശരിക്കും ഒരു ലിക്വിഡ് ഫോമാണ്. അപ്പം അതിന് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ്. അതുകൊണ്ടാണ് ടോണർ ഫേസ് വാഷിന് ശേഷം മോയ്സ്ചറൈസറിന് മുന്നേ യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യണത്, എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ സാധനം മുഖത്ത് അപ്ലൈ ചെയ്യണത്, ഈ ഒരു ക്വസ്റ്റ്യനാണ് മെയിൻ. അപ്പം ടോണർ യൂസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ ഒരു പാർട്ടിൽ മനസ്സിലാക്കും കേട്ടോ. നമ്മൾ പണ്ട് ടോണർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൈഡ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ വലിച്ചില് വലിഞ്ഞു മുറുക്കം മാറാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ, ഇപ്പം ഒരുപാട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ടോണറിൽ അവൈലബിൾ ആണ്. അതായത് നയാസിനമൈഡ് ബേസ്ഡ്, സാലിസിലിക് ബേസ്ഡ്, പെപ്റ്റൈഡ്, കൊളാജിൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ടോണറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പല ബ്രാൻഡ്സും. മറ്റൊരു സ്കിൻ കെയർ സ്റ്റെപ്പിലും ഇല്ലാത്ത ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിരിക്കണം നിങ്ങളുടെ ടോണറിൽ ഉണ്ടാവേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒരു ബേസിൽ വേണം ടോണർ യൂസ് ചെയ്യാനായിട്ട്. മെയിൻ ആയിട്ട് ഒരു എയിം വേണം, ഒരു ലക്ഷ്യം വേണം ആ ടോണർ യൂസ് ചെയ്യുന്നതിന്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ടോണർ യൂസ് ചെയ്യുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന്. ഒരിക്കലും അല്ല. ഇനി എന്തൊക്കെ ടൈപ്പ് ടോണർ ഏതൊക്കെ സ്കിന്നിനാണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ടോണർ വേണം യൂസ് ചെയ്യാൻ. ഒരിക്കലും റോങ് ടോണേഴ്സ് യൂസ് ചെയ്യരുത്. റോങ് ടോണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് റോങ് ആയിട്ടുള്ള ടോണറുകൾ യൂസ് ചെയ്യരുത്. ഇതൊരു ബേസിക് ടോണർ യൂസിങ് ഒരു ഡിവിഷൻ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ടോണറുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ, നോർമൽ, സെൻസിറ്റീവ് സ്കിൻ, ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ആണ്. അങ്ങനെയുള്ള ടോണേഴ്സ് ആണ് നമ്മുടെ സ്കിന്നിന് ആവശ്യം ആ സമയത്ത്. ഓക്കെ, നിങ്ങളുടെ സ്കിൻ മാക്സിമം ഓയിലി ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഡ്രൈ ചെയ്യാവുന്നതാണ് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന ടോണേഴ്സ്. ഇങ്ങനെയുള്ള ടോണേഴ്സ് നമ്മുടെ ഡെഡ് സ്കിൻസിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനത്തെ ടോണേഴ്സ് ആണ്, എക്സ്ഫോലിയേറ്റ് കൂടുതലുള്ള ടോണേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതൊന്നും അല്ലാതെ ടോണേഴ്സിന് വേറെ കുറെ ഉപകാരങ്ങളുണ്ട്. അതായത് ചില ടോണേഴ്സ് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ക്ലോക്സിനെയൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ചില ടോണേഴ്സ് നമുക്ക് ഈവൻ ടോൺ, കുറച്ചുകൂടെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ഓരോ ടോണേഴ്സിനും ഓരോ രീതിയിലാണ് ബ്രാൻഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഈ ടോണറുകൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾ ഹൈഡ്രേഷൻ കൂടുതലുള്ള ടോണേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് ടോണർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെയുള്ള ടോണറുകൾ നമ്മൾ കോട്ടൺ പാഡിൽ എടുക്കുമ്പോൾ 50-60% ഓഫ് ദ പ്രൊഡക്റ്റ് കോട്ടൺ പാഡിൽ ഓൾറെഡി ആയിക്കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ സ്കിന്നിലായിട്ട് പോകാനായിട്ട് ഒന്നുമില്ല. അപ്പൊ വെറുതെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ റബ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ.
നിങ്ങൾ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ ആണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ, ഒരു സെൻസിറ്റീവ് സ്കിന്നറാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഒന്നല്ലെങ്കിൽ സ്പ്രേ ടോണേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് പതിയെ ഡാബ് ചെയ്ത് കൊടുക്കുക ഫേസിൽ, അപ്പം നമ്മുടെ ടോണർ കുറച്ചുകൂടെ അബ്സോർബ് ചെയ്യും. നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം, അതായത് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തിയാകും. അല്ല, നിങ്ങളൊരു ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിന്നുകാരാണ്, നിങ്ങൾക്ക് എക്സ്ഫോലിയേഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ടോണറിലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ പാഡ് യൂസ് ചെയ്യാം. കാരണം കോട്ടൺ പാഡ് യൂസ് ചെയ്ത് റബ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമ്മുടെ എക്സ്ഫോലിയേഷന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ടോണർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒരിക്കലും ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോണർ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. കാരണം ആൽക്കഹോൾ നമ്മുടെ സ്കിന്നിന്റെ ബാരിയേഴ്സ് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്കിൻ മോർ ടു ആക്നെ പ്രോൺ ആവും, അതായത് നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് ആക്നേസ് വരാനും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോണർ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആഡഡ് ഫ്രാഗ്രൻസ് ഉള്ള ടോണേഴ്സ്, അതായത് നല്ല മണമുള്ള സാധനം നോക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സ്മെല്ല് അല്ലെങ്കിൽ ഒരു ആഡഡ് ഫ്രാഗ്രൻസ്, അത് ഇപ്പൊ നമ്മള് ഈ നമ്മുടെ ചില എസെൻസുകൾ നമ്മൾ ടോണറിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സ്മെല് ഉണ്ടാവും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യും, അങ്ങനെയുള്ള ഫ്രാഗ്രൻസിന്റെ ടോണേഴ്സ് എടുക്കാതെ നല്ലൊരു ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഒരു മീഡിയം ഫ്രാഗ്രൻസ് ഉള്ള, അല്ലെങ്കിൽ ഇപ്പൊ റോസ് വാട്ടർ ടോണർ ഒക്കെ ആണെങ്കിൽ റോസിന്റെ ആ ഒരു എക്സ്ട്രാക്ടിന്റെ മണം എന്തായാലും ഉണ്ടാവും, അത് ആഡഡ് ആവണമെന്നില്ല. ചിലവർ ആഡഡ് ആയിട്ട് ഫ്രാഗ്രൻസ് ചേർക്കും, അങ്ങനത്തെ ടോണേഴ്സ് ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്യരുത്, അത് നമ്മുടെ സ്കിന്നിന്റെ ബാരിയേഴ്സ് ബ്രേക്ക് ഔട്ട് ചെയ്യും. അപ്പം ഏകദേശം ടോണറിനെ പറ്റി ഒരു ബോധം നിങ്ങൾക്ക് വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം. അപ്പൊ നിങ്ങൾ എന്ത് ടൈപ്പ് ടോണറാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കവർ ചെയ്തു. എനിക്കറിയാവുന്ന കുറച്ച് എക്സ്പീരിയൻസും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.